bypass surgery lulla advantages comparing to medical management and angioplasty, there is a long survival. Transplant in the garden, but you kidney transplant either transplant the chamber. Namaka Adir either lower body kitten. Anna, number other test is on it. Mainly number of blood grouping, antibody titers, number of body gather fit down on door. Adana number no key at the same. I told the name. Age indication value or margin under Namaka. For 18 to 55, 60 years, where Namaka at a company. Normally, number heart will moon blood circulation sanola. அப்போ அதில் ஒன்று ரெண்டு சிங்கிள் பிளாக் டபுள் பிளாக் இதெல்லாம் ஃபஸ்ட் இண்டிகேஷன் சர்ஜரி அல்ல ஆஞ்சியோபிளாஸ்டியான். டாக்டர்ஸ் டாக்கிங்கில் இன்று நம்மளோடப்போ உள்ளது நிம்ஸ் ஹாஸ்பிட்டல் கார்டியோ தொராசிக் அண்ட் வாஸ்குலர் சர்ஜன் டாக்டர் அஷர் எனிஸ் நாயகமான. டாக்டர், வெல்கம் டு த ஷோ. டாக்டரின் பேர் போல தனியான டாக்டரின் டெசிக்னேஷனும் கார்டியோ தொராசிக் அண்ட் வாஸ்குலர் சர்ஜன். எந்தா டாக்டர் இதனை ஒன்று எக்ஸ்பிளைன் செய்து பரையா? இப்போ எல்லாம் ஸ்பெஷாலிட்டியான. அப்போ கார்டியா தொராசிக் அண்ட் வாஸ்குலர் பார்க்க மூணு டிபார்ட்மெண்ட் அதில் உண்டு. ஸோ ஒன்று வந்து கார்டியாக் சர்ஜரியான. கார்டியாக் சர்ஜரின்னு பரையம்போம் ஹார்ட்டில் செய்யுன சர்ஜரிஸ் லைக் பைபாஸ் சர்ஜரி, வால்வ் ரீப்ளேஸ்மெண்ட் சர்ஜரி, வால்வ் ரிப்பேர் சர்ஜரிஸ், பின் ஹார்ட்டில் ஹோளுன்னு வரது, வால்வ் சுருக்கம், இதெல்லாம் மெயின்லி கார்டியாக்கில் வரது. പിന്നെ തൊറാസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് വാളിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ, മെയിൻലി ലങ് ആൻഡ് ലങ്ങ് ചുറ്റിയുള്ള മീഡിയാസ്റ്റനം. ലങ്ങിലെ ലങ് ക്യാൻസേഴ്സ് ആവാം, ലങ്ങിലെ വെള്ളം കെട്ടുന്നതാവാം, ട്യൂബർക്ലോസിസ് ടി ബി വന്നിട്ട് വരുന്ന അസുഖങ്ങളാവാം, ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ടിയേ വരാം. അപ്പോൾ ആ ലങ്ങും നമ്മൾ ഈ ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് വാസ്കുലാർ. വാസ്കുലാർ ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസാണ്, നമ്മുടെ കാലിലെ രക്തോട്ടം കുറവ്, കയ്യിലെ രക്തോട്ടം കുറവ്, പിന്നെ ട്രാൻസ്പ്ലാന്റ്സ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ്, പിന്നെ ഈ റീനൽ ഫെയിലർ പേഷ്യൻ്റ് ഫിസ്റ്റുലാസ്, എ വി ഫിസ്റ്റുലാസ്, അത് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി. അപ്പോൾ ഡോക്ടറിനെ മാത്രം വന്ന് കണ്ടാൽ മതിയല്ലേ? നമ്മളൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ അറ്റ് ടൈമിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലങ് ഡിസീസസ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസസ് ഇതെല്ലാം കുറച്ച് ഡിഫറല്ലേ, ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ ഡിസീസസ് വരുന്നതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. മോസ്റ്റ്ലി ലൈഫ് സ്റ്റൈൽ ഭാഗമാണ്. അത് മെയിൻലി കാർഡിയാക്ക്. കാർഡിയാക്ക് വരുമ്പം അത് ഒരു 80% ഓഫ് ദി ഡിസീസ് ആർ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അത് മോഡിഫൈ ചെയ്താൽ തന്നെ കാർഡിയാക് ഡിസീസസ് നമുക്ക് പലതും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മളൊരു ഡയബറ്റിക് ആവാം, നമ്മളൊരു ഹൈപ്പർടെൻസി ആവാം, ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരാവാം, സ്മോക്കർ ആവാം, ആൽക്കഹോളിക് ആവാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടുന്നതാണ്. സോ കറക്റ്റായിട്ടൊരു എക്സസൈസ്, കറക്റ്റ് കൺട്രോൾ ഓഫ് തിങ്സ് നമ്മുടെ ഹാർട്ട് ഡിസീസസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഹാർട്ട് ഡിസീസസ് അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ലങ്സിലും വരുന്നില്ല. ആണ്, ഹാർട്ട് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ലങ്സിൽ മാത്രമല്ല, നമ്മുടെ ഹോൾ ബോഡി ഇറ്റ് അഫക്ട്സ്. ബിക്കോസ് ഹാർട്ടിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, ലങ്സിൽ ഇറ്റ് മേ കോസ് ലങ് ക്യാൻസേഴ്സ് ആൻഡ് അതർ ഡിസീസസ്. ബ്ലഡ് വെസൽസ് മെയിൻലി എല്ലാ ബ്ലഡ് വെസൽസെയും അത് ചുരുക്കുന്നതാണ്. സോ സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണ്, ആൾക്കാരൻ്റെ കാല് പോകാൻ സാധ്യത കൂടുതലാണ്. സോ സ്മോക്കിംഗ് ഒരു ജനറലൈസ്ഡ് ഡിസീസസ് നമ്മൾ അഡീഷണലി ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ആൽക്കഹോളിനേക്കാളും ഡേഞ്ചറസ് ആണ് സ്മോക്കിംഗ്. ബിക്കോസ് ആൽക്കഹോളിക്ക് നമ്മൾ ഒരു സ്റ്റേജ് വരെ എടുത്തിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് റിവേഴ്സിബിൾ ആണ്. സ്മോക്കിംഗ് വന്ന് ഇറ്റ് ഇസ് ഇറിവേഴ്സിബിൾ ആണ്. വൺസ് കോസ് ഡാമേജസ് കനോട്ട് ബി, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പിന്നിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്ത് പോകാനേ പറ്റത്തില്ല. നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ, നമ്മുടെ കൈ മുറിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ചോര വന്നാൽ തന്നെ വിഷമമാണ്. പക്ഷേ സർജറി, ഓപ്പറേഷൻ ഇതൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഡോക്ടർ ആ ഒരു രീതി, ഒരു സർജനാണ്, എല്ലാ സൈഡിലും കീറി മുറിക്കുന്ന ആളാണ്. എങ്ങനെയാണ് ഡോക്ടർ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത്? നമ്മളൊരു സർജറിക്ക് വരുന്നത് ആഫ്റ്റർ എ മെഡിക്കൽ മാനേജ്മെന്റ്. ഒരു മെഡിസിനെ കൊണ്ട് നമുക്ക് ഇനി പോകാൻ പറ്റത്തില്ല എന്നൊരു കണ്ടീഷനിലാണ് ഒരു പേഷ്യൻ്റ് ഏത് സർജറിക്കും വരുന്നത്. അപ്പോൾ കാർഡിയക് സർജറി ആയാലും ഇപ്പോൾ ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. ആൻജിയോപ്ലാസ്റ്റീസ്, ലേസർ ആൻജിയോപ്ലാസ്റ്റീസ്, റോട്ട വെച്ച അബ്ലേഷൻ, ഒരുപാട് കാര്യങ്ങൾ കാർഡിയോളജിസ്റ്റ് തന്നെ ഇൻ്റർവെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ലെവലുകൾ മുകളിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ സയൻറ്റിഫിക്കലി ഒരു അഡ്വൻറ്റേജ് ഇസ് മോർ ഫോർ സർജറി. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റാണ് ഒരു സർജറിക്ക് വേണ്ടി നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ പേഷ്യൻ്റ് വിൽ സ്ലോലി ദേ വിൽ ബി കൺവിൻസ്ഡ് ടുവേർഡ്സ് സർജറി. ബിക്കോസ് അവർക്ക് തന്നെ അറിയാം നമുക്ക് ഇനി ഒരു ഓപ്ഷൻ ഫ്രണ്ടിലോട്ട് ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോഴാണ് നമ്മൾ നോർമലി ഒരു സർജിക്കൽ ഓപ്ഷൻ
പേഷ്യൻറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത്. സോ ആ പേഷ്യൻറ്റ് വിൽ ബി മെൻ്റലി പ്രിപ്പേർഡ്. ഡോക്ടർ, എല്ലാ രീതിയിലുള്ള സർജറി, ഇപ്പോൾ ലങ്സിൻ്റെ സർജറി ചെയ്യുന്നുണ്ട്, കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ അത് ചെയ്യുന്നുണ്ട്, വാസ്കുലർ, അതുപോലെ തന്നെ ഹാർട്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ഡോക്ടറിൻ്റെ അടുത്ത് സർജറി ആയിട്ട് വന്നിട്ടുള്ളത് ഏത് രോഗികളായിരിക്കും? കാർഡിയാക്ക് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടുവേർഡ്സ് ലങ് സർജറീസ്, മെയിൻലി കീ ഹോൾ ലങ് സർജറി, ബാറ്റ്സിൻ്റെ പറയുന്നതാണ്. അതും കേരളത്തിൽ യൂണിപോർട്ടൽ വാറ്റ്സ്, സിംഗിൾ താക്കോൽ ദ്വാരം വഴി ലങ്സിൻ്റെ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത് 2016 നമ്മുടെ നിംസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കേരളത്തിൽ ഫസ്റ്റായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ ആൾമോസ്റ്റ് 450 കേസസ് അടുപ്പിച്ച് ഈ ഓവർ സിക്സ് സെവൻ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഓക്സിജനിലും വെന്റിലേറ്ററിലും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വഴിയില്ലാതെ മരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഓപ്ഷനാണ്. കേരളത്തിൽ ഇതുവരെ പ്രത്യേകിച്ച് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്, ലങ്ങുക്ക് വേണ്ടി ഇതുവരെ ആരും ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഒരു 2-3 പേഷ്യൻസ് ഓൺ വർക്കപ്പാണ്. ഒരു ഐഡിയലി ഒരു പേഷ്യൻറ്റ് വരാനും നമ്മൾ ചെയ്യാനും വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഈ ലങ്സിന് വരുന്ന ഡിസീസസ് ഒക്കെ എന്തൊക്കെയാണ്? ലങ്സിൽ നമ്മൾ കോമൺ ആയി കാണുന്ന ഡിസീസാണ് COPD. നമ്മൾ സ്മോക്കേഴ്സിലാണ്, എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്, കോമണസ്റ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ വരുന്നതാണ് ലങ് ക്യാൻസേഴ്സ്, ലങ് ട്യൂമേഴ്സ്, പിന്നെ ഇതെല്ലാമാണ് സർജറി, സർജിക്കൽ ഇൻഡിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ TB, ട്യൂബർക്ലോസിസ് വന്നിട്ട് ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് സർജറിയിലോട്ട് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ലങ്സിൽ ബുല്ലസ് എന്ന് പറയും, ലങ് പൊട്ടിപ്പോവും. സോ ലങ്സുകകത്ത് എയർ ലീക്കാവും, നമ്മൾ വലിക്കുന്ന എയർ ശ്വാസ എയർ വന്ന് ലങ്സിൽ കെട്ടിക്കിടക്കും. പിന്നെ വരുന്നതാണ് ഈ ചെസ്റ്റ് ഇഞ്ചുറീസ്, ആക്സിഡൻറ്റ്സ്, ചെസ്റ്റ് ഇഞ്ചുറീസ് ഇല്ലാതെ ഇപ്പോൾ വരുന്ന ആൾക്കാർ ഏതായാലും സ്റ്റിയറിംഗ് വീൽ ഇഞ്ചുറീസ്, എല്ലാം ചെസ്റ്റ് ഫ്രാക്ചേഴ്സ്. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻലി ഒരു സർജറിയിലോട്ട് വരുന്ന ലങ് ഡിസീസസ്. ഓക്കെ, ഈ ലങ് ഡിസീസസ് നമുക്ക് ഒരു പരിധി വരെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ആണ്, അതിലും എല്ലാം മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. ഫസ്റ്റ്, സ്റ്റോപ്പ് സ്മോക്കിംഗ്, എയർ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുക, പൾമനോളജിസ്റ്റിൻ്റെ അടുത്ത് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുക, അവർ മാക്സിമം മെഡിക്കേഷൻ, ഇൻഹേലേഴ്സ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്, TB ആണെങ്കിൽ ആൻറ്റി ട്യൂബർക്ലോസ് ഡ്രഗ്സ്, ഇതെല്ലാം എടുത്ത് ഒരാളെ കൊണ്ട് ആ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ഇനി പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് സർജറിയിലോട്ട് വരുന്നത്. ഓക്കെ ഡോക്ടർ, ഈ വാസ്കുലർ സർജറി പറഞ്ഞല്ലോ, അപ്പോൾ ഈ വാസ്കുലർ സർജറിയിൽ വരുന്ന സ്പെഷ്യാലിറ്റീസ് ഒന്ന്? ആ, വാസ്കുലർ സർജറിയിൽ മെയിൻലി വരുന്നത് നമുക്ക് എപ്പോഴും നോർമലി കാണുന്നതാണ് ഡയബറ്റിക് ഫുഡ്. അപ്പോൾ ഒരു കാലിലൊരു മുറിവ് വരുന്നുണ്ട്, മെയിൻലി ഷുഗർ കൺട്രോൾ ആകാത്തത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ആ അസുഖത്തിൻ്റെ കൂടെ തന്നെ ബ്ലഡ് വെസൽസ് എല്ലാം ചുരുക്കം കാണും, ബ്ലഡ് വെസൽസിലെ ബ്ലോക്ക് കാണും. അപ്പോൾ കാലോട്ട് വരുന്ന ബ്ലഡ് സർക്കുലേഷൻസും കുറവായിരിക്കും. അപ്പോൾ നോർമലി എന്താണ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി കാല് മുറിക്ക് വേണ്ടി ഒരു ഇതിലോട്ട് വരാം നമുക്ക്, ആംപുട്ടേഷൻ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ കാലിലും ബൈപ്പാസ് സർജറീസ് അവൈലബിൾ ആണ്, അതിലും ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വാസ്കുലാർ സർജറി മുമ്പ് വാസ്കുലാർ ഇൻ്റർവെൻഷൻസ് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ഹാർട്ടിൽ ചെയ്യുന്ന മാതിരി തന്നെ കാലിലും ചെയ്യാൻ പറ്റും. സോ ബ്ലഡ് സർക്കുലേഷൻസ് അതിലും നമുക്ക് തിരിച്ച് കിട്ടുവാണെങ്കിൽ, ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റിയ വെസലാണെങ്കിൽ അത് മതി. അതും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഒരു സർജിക്കൽ ബൈപ്പാസ്, ഫോമോറൽ ബൈപ്പാസ്, പോപ്പുലേറ്റൽ ബൈപ്പാസ് എന്ന് വരുന്നത്. പിന്നെ ഈ കിഡ്നി ഫെയിലുവർ പേഷ്യൻസ് നമുക്ക് ഡയാലിസിസ് വേണ്ടി വരും. അപ്പോൾ അവർ ടെമ്പററി ആയിട്ട് ഒരു കെത്തിറ്റർ ഇടും, അതൊരു 2-3 മന്ത്സ് വരെ അവർക്ക് അത് വെച്ച് പോകാൻ പറ്റുള്ളൂ. 3 മാസമാകുമ്പോൾ അത് മാറ്റം വേണ്ടി വരും, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. സോ അങ്ങനത്തെ പേഷ്യൻറ്റ് നമ്മൾ വാസ്കുലാർ അസസ് എന്ന് പറയും. അപ്പോൾ AV ഫിസ്റ്റുല കയ്യിൽ നമ്മൾ നോർമലി ചെയ്തു കൊടുക്കുന്നതാണ്, അത് നമ്മൾ റെഗുലറായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് വന്ന് നമുക്കൊരു കെത്തിറ്റർ ഒന്നും വേണ്ട, ഡയറക്റ്റ്ലി ഡയാലിസിസ് വരുമ്പം സാധാരണ ഇഞ്ചക്ഷൻ കുത്തുന്ന മാതിരി തന്നെ ചെയ്ത് ഡയാലിസിസ് ചെയ്തിട്ട് പോവാം. പിന്നെ ട്രാൻസ്പ്ലാന്റിൽ വാസ്കുലർ അനസ്റ്റമോസിസ്, ബിക്കോസ് ഒരു കിഡ്നി, ലിവർ ഇതെല്ലാം എടുത്തു വയ്ക്കുമ്പം ലാസ്റ്റിൽ രക്തമോട്ടമാണല്ലോ തുന്നി പിടിപ്പിക്കുന്നത്. സോ അതെല്ലാം ചെയ്യുന്നത് വാസ്കുലർ സർജിക്കലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഈ സർജറി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ്, ഇപ്പോൾ ലങ് ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം പറഞ്ഞു, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ഇതൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേ രീതിയിലുള്ള ഒരു ബോഡി കിട്ടണ്ടേ? ആണ്, നമ്മളത് ടെസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. മെയിൻലി നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ്, ആൻറ്റിബോഡി ടൈറ്റസ്, നമ്മുടെ ബോഡിക്ക് അത് ഫിറ്റ് ആവുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. അല്ല, അത് അങ്ങനല്ല. ഏജ് ഇൻഡിക്കേഷൻ വലിയൊരു മാർജിൻ ഉണ്ട് നമുക്ക്, ഒരു 18-55, 60 ഇയേഴ്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. മെയിൻലി സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡോണറിൻ്റെ ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോണർക്ക് വേറെ ക്രോണിക് ഡിസീസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ മാച്ചിങ്,
ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ഇതെല്ലാം നമ്മൾ നോക്കുന്നത്. ആ ഡോക്ടറെ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, അപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, മരുന്ന് കഴിച്ചു, പക്ഷെ അതിൽ നിന്നൊന്നും ക്യൂറബിൾ ആവാതെ ആയിരിക്കുമല്ലോ നമ്മളൊരു സർജറിയിലേക്കൊക്കെ പോകുന്നത്. അത് ഏത് സ്റ്റേജിലായിരിക്കും? അപ്പോൾ സർജറി ചെയ്താൽ എങ്ങനെയാണ് അവർ മെയിൻലി ഫസ്റ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ കാർഡിയോളജിസ്റ്റാണ് കാണുന്നത്, അവർ അതിൻ്റെ മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യും. ഒരു ആൻജിയോഗ്രാം എടുക്കുമ്പോഴാണ് ഈ ഡിസിഷൻ മേക്കിംഗ് അവിടെ വരുന്നത്. നോർമലി നമ്മുടെ ഹാർട്ടിൽ 3 ബ്ലഡ് സർക്കുലേഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ 1-2 സിംഗിൾ ബ്ലോക്ക്, ഡബിൾ ബ്ലോക്ക്, ഇതെല്ലാം ഫസ്റ്റ് ഇൻഡിക്കേഷൻ സർജറി അല്ല, ആൻജിയോപ്ലാസ്റ്റിയാണ്. സോ അവർ തന്നെ സ്റ്റെൻറ്റ് വയ്ക്കും, പേഷ്യൻ്റ് ഓട്ടോമാറ്റിക്കലി റിക്കവറി ആവും. പക്ഷേ 3 ബ്ലഡ് സർക്കുലേഷനും ബ്ലോക്കാണ്, അതാണ് ട്രിപ്പിൾ വെസൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ബ്ലോക്ക്, ലെഫ്റ്റ് മെയിൻ ബ്ലോക്ക്. പിന്നെ ക്രോണിക് ഡയബറ്റിക് ആണ്, അൺകൺട്രോൾഡ് ഡയബറ്റിക് ആണ്, യങ് ഏജ് ആണ്, ഇങ്ങനത്തെ ആൾക്കാരാണ് മെയിൻലി ഒരു സർജറി കൊണ്ട് സയൻറ്റിഫിക്കലി ബെനിഫിറ്റ് ആവും. സോ അങ്ങനത്തെ പേഷ്യൻ്റ് ഓട്ടോമാറ്റിക്കലി ഒരു കാർഡിയോളജിസ്റ്റ് കാണുമ്പം അവർ തന്നെ അഡ്വൈസ് ചെയ്യും, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റിയാലും ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ബൈപാസ് സർജറി. സോ അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോഴാണ് കാർഡിയോളജിസ്റ്റ് ആ പേഷ്യൻ്റെ കാർഡിയാക് സർജറിക്ക് വേണ്ടി റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബൈപാസ് സർജറിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈപാസ് സർജറി എന്ന് പറയുമ്പം, ബൈപാസ് സർജറിയിലുള്ള അഡ്വാൻറ്റേജസ് കമ്പയറിംഗ് ടു മെഡിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് ആൻജിയോപ്ലാസ്റ്റി, there is a long survival rate. മനസ്സിലായി? അപ്പോൾ ലൈഫ് വിൽ ബി മോർ ലോങ്ങർ. റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു ഹാർട്ട് അറ്റാക്ക്, ഈ സ്റ്റെൻറ് ബ്ലോക്ക്, ഇതെല്ലാം ഈ സർജറിയിൽ വരാറില്ല കമ്പാരിറ്റീവ്ലി. ബട്ട് മറ്റ് പ്രൊസീജിയറെ കാട്ടിലും ഒരു സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. മോർട്ടാലിറ്റി റേറ്റ് 1-2% മറ്റേത് കാട്ടിലും കൂടുതലാണ്, ആൻജിയോപ്ലാസ്റ്റിയെ കാട്ടിലും കൂടുതലാണ്. പിന്നെ പേഷ്യൻ്റ് ഓട്ടോമാറ്റിക്കലി ഒരു കാർഡിയാക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 to 3 months എടുക്കും തിരിച്ചൊരു ജോലിക്ക് പോകാൻ വേണ്ടി. ആൻജിയോപ്ലാസ്റ്റി ആകുമ്പം ബൈ 3 days to 2 weeks നമ്മൾ റിക്കവറി ആവാം. അതാണ് ഈ സർജിക്കൽ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഡിഫറൻസസ്. പിന്നെ സർജിക്കൽ കോംപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പറഞ്ഞ മാതിരിയാണ്, ഇനിഷ്യലി യു ഹാവ് എ റിസ്ക് വിത്ത് എ മോർട്ടാലിറ്റി ആൻഡ് ഡിഫിക്കൽറ്റി, ബട്ട് ലോങ് ടേമിൽ നോക്കുമ്പം യു ഹാവ് എ ലോങ് സർവൈവൽ റേറ്റ് വിത്ത് ലെസ് കോംപ്ലിക്കേഷൻ ഓഫ് കാർഡിയാക് അറ്റാക്സ്. ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻ്റ് വേറെന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ സർജറിയൊക്കെ സക്സസ് ആയി, ഇനി എനിക്ക് ഇതെല്ലാം ചെയ്യാം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ? അപ്പം നോർമലി നമ്മൾ ഒരു സർജറിക്ക് പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ ആഫ്റ്റർ സർജറി 1 week നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരാം. ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് വീട്ടിൽ പോകുമ്പോൾ പേഷ്യൻ്റ് കുളിച്ച് നടന്നാണ് പോകുന്നത്. വീട്ടിൽ പോയിട്ട് ബെഡ് റെസ്റ്റ് അല്ല. പേഷ്യൻ്റ് വീട്ടിൽ പോയാലും ദേ ക്യാൻ ബി മൊബിലൈസ്ഡ് ഇൻസൈഡ് ഹൗസ് ആൻഡ് വരാണ്ട, വീടെ ചുറ്റിയുള്ള മുറ്റം, ഇതിലെല്ലാം നടക്കാം. റോട്ടിൽ ഇറങ്ങി നടക്കാൻ 1.5 months എടുക്കും. ആക്ടിവിറ്റീസ്, പഴയ ആക്ടിവിറ്റീസ് അതേ ലെവലിൽ ചെയ്യാൻ 3 months എടുക്കും. അപ്പോൾ ഇനിഷ്യൽ റിക്കവറി വിൽ ബി സ്ലോ ആൻഡ് സ്റ്റഡി. ആ ഒരു ടൈം ഒരു 3 months നമുക്ക് ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ സെൽഫ് കെയർ ചെയ്യുവാണെങ്കിൽ ദെൻ യു ക്യാൻ സ്റ്റാർട്ട് ഓൾ യുവർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതെല്ലാ സർജറിയും ചെയ്യുന്ന ഒരു ഡോക്ടറെയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ആർക്കെന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് ഓടി വരാം നമ്മുടെ അശർ ഡോക്ടർ, ഇവിടെ നിംസ് ഹോസ്പിറ്റലിലുണ്ട്. ഡോക്ടർ, നമുക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കാനുള്ളത്? അപ്പം നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ കാണുന്ന റെഗുലർ മിസ്റ്റേക്ക്, നമ്മുടെ ആൾക്കാർ സ്ഥിരം ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മിസ്സിങ് എ വാർണിംഗ് സൈൻ. ഒരു ഹാർട്ട് അറ്റാക്കും ഒറ്റ ദിവസത്തിൽ വരുന്നതല്ല, അത് മുമ്പ് ഷുവറായിട്ട് ഒരു വാർണിംഗ് സൈൻ കാണും. ബിക്കോസ് ഈ ബ്ലോക്കുകളെല്ലാം 70% മുകളിൽ വരുമ്പോഴാണ് സിംറ്റംസ് വരുന്നത്. അപ്പോൾ ഒരു പേഴ്സൺ, ഒരു ആളിൻ്റെ ബ്ലോക്കുകൾ 70% മുകളിൽ വരണമെങ്കിൽ ഇറ്റ് ടേക്ക് ഇയേഴ്സ്, 2 to 5 years എങ്കിലും എടുക്കും ഒരു ബ്ലോക്ക് വരാൻ. അപ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി എന്താ കാണും, ഒരു നെഞ്ചിൽ ഒരു നെഞ്ചരിച്ചൽ, ഒരു നെഞ്ച് പടപടപ്പ്, നടക്കുമ്പോൾ ഒരു കിതപ്പ്, നടക്കുമ്പോൾ ഒരു ടൈറ്റ്നെസ്, ഇതെല്ലാം കാണും. നമ്മുടെ ആൾക്കാർ സ്ഥിരം ചെയ്യുന്ന സ്ഥാനം അടുത്തുള്ള കടയിൽ പോയി ഒരു സോഡ കുടിക്കുക, അവരുടെ ഫസ്റ്റ് ഡയഗ്നോസിസ് ഗ്യാസാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ഗ്യാസിൻ്റെ സിറപ്പ് കുടിക്കുക. ഈ ഇത് ഹാർട്ടാണുള്ളത് അവർ അറിയുന്നില്ല, അറിഞ്ഞാലും അത് അവോയ്ഡ് ചെയ്യുക. സോ അത് സെക്കൻഡ് ടൈം തേർഡ് ടൈം വരുമ്പോഴാണ് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നത്. സോ ഒരു കാലം ഒരു നെഞ്ചിലും ഒരു ബുദ്ധിമുട്ട്, കുഴപ്പമില്ല എന്ന് വിചാരിക്കാതെ അത് ഒരു കാർഡിയോളജിസ്റ്റ് കൊണ്ടുപോയി ഗ്യാസ് ആണോ ഉള്ളത് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയിട്ട് ഒരു ഗ്യാസിൻ്റെ മരുന്ന് എടുക്കാതെ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരു 70% ആൾക്കാരും ഒരു സർജറിക്ക് എത്തുന്ന ആൾക്കാർ സോഡ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്ന് കുടിച്ച് ഒരു അറ്റാക്ക് എടുത്ത് വന്ന ശേഷമാണ്
വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു അവയർനെസ് ആയിട്ട് തന്നെ, ഒരു കാലം ഗ്യാസ് അല്ല ഫസ്റ്റ് മനസ്സിൽ വരേണ്ടത്, ഹാർട്ടിൻ്റെ പ്രശ്നമാണോ ഉള്ളതാണ് ഫസ്റ്റ് വരേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വാൻസ്ഡ് സർജറീസ് ഉണ്ട്, ഇപ്പോൾ റോബോട്ടിക് സർജറി വരുന്നുണ്ട്, സർജറിയിൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാർഡിയക് സർജറീസിൽ നോർമലി സ്റ്റാൻഡർഡൈസ്ഡ് സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറിയാണ്. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുക. ലങ് സർജറീസിന് ചെസ്റ്റിൻ്റെ സൈഡിൽ, അത് തുറക്കോട്ടമി എന്ന് പറയും, എക്സ്റ്റേണോട്ടമി എന്ന് പറയും. ഇപ്പോൾ റീസെൻ്റ് അഡ്വാൻസസ് ആണ് എൻഡോസ്കോപ്പിക് കാർഡിയക് സർജറി, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോൾ റോബോട്ടിക് കൂടെ വന്നപ്പോൾ റോബോട്ടിക് സർജറി. സോ ഇതിൽ വന്ന് അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഓപ്പൺ സർജറിൻ്റെ ആവശ്യമില്ല, എല്ലാം ലാപ്രോസ്കോപ്പി ചെയ്യുന്ന മാതിരി തന്നെ ഒന്ന് രണ്ട് ചെറിയ താക്കോൽ ദ്വാരം വഴി തന്നെ ഈ ചെയ്യുന്ന കാർഡിയക് സർജറി, ചെയ്യുന്ന ലങ് സർജറീസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്വാൻറ്റേജസ്, ഓട്ടോമാറ്റിക്കലി പേഷ്യൻ്റ് ഒരു മുറിവ് വരുന്നില്ല, ബോണ് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ലോങ് റെസ്റ്റ് വേണ്ടി വരുന്നില്ല, വേദന കുറവാണ്, ബ്ലീഡിങ് കുറവാണ്. സോ ഓട്ടോമാറ്റിക്കലി ആ സർജറി കംപ്ലീറ്റ്ലി മാറുവാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കാർഡിയക് സർജറി വിത്ത് റോബോട്ടിക്സ്, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സോ നമുക്ക്, എനിക്ക് തോന്നുന്നത് നിംസിലും വി ആർ എക്സ്പെക്റ്റിംഗ് എ റോബോട്ടിക് സർജറി ആസ് ഏർലി ആസ് പോസിബിൾ. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ വാസ്കുലാർ സർജൻ ആണ്, അതുപോലെ തൊറാസിക് സർജൻ ആണ്, കാർഡിയക് ആണ്, എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഒരു ടെൻഷനും വിഷമവും ഒക്കെ വരുന്ന കൂട്ടത്തിലുള്ളതാണ്. ഡോക്ടർ ഒരുപാട് സർജറീസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഡോക്ടറിന്റെ ഹോബീസ് എന്താണ്, എന്താണ് ഇതിൽ നിന്നൊക്കെ ഒരു റിക്കവർ ആവാൻ വേണ്ടി? എന്റെ മെയിൻലി പാഷൻ ഒന്ന് ഫോട്ടോഗ്രാഫിയാണ്. എന്റെ വണ്ടിയിൽ എപ്പോഴും ഒരു ക്യാമറ ഉണ്ട്, അതിന്റെ ലെൻസും ഉണ്ട്. സോ നമ്മൾ ഒരു ഒരു സർജറി എന്ന് പറയുന്നത് 6 hours 8 hours സർജറീസ് ആണ്, കാർഡിയക് സർജറി. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് അഡ്രിനൽ ഫ്ലഷ് ഉണ്ട്, ബിക്കോസ് പേഷ്യൻ്റെ ലൈഫാണ്, നമ്മൾ ഹാർട്ട് തിരിച്ചെടുത്ത് വന്നമാതിരി തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയും ടെൻഷനിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യനക്ക് ഓട്ടോമാറ്റിക്കലി വി വോണ്ട് എ റിലാക്സേഷൻ. അപ്പോൾ നമ്മൾ ഈ സർജറി എല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റെ എല്ലാം സെറ്റിലായി പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ക്യാമറയെ കൊണ്ട് പോവുക, വൈൽഡ് ലൈഫ് ക്യാപ്ചർ ചെയ്യുക, നേച്ചർ ക്യാപ്ചർ ചെയ്യുക. സോ നമ്മൾ ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ പാഷൻ. ഡോക്ടർ വളരെ അഡ്വാൻസ്ഡ് ആണ്, അതോടൊപ്പം തന്നെ ഡോക്ടറിൻ്റെ ഹോബി അറിഞ്ഞല്ലോ, ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. എനിവേ ഡോക്ടർ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു എനിക്ക് ഡോക്ടറുമായിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു വരുന്ന പേഷ്യൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ നിങ്ങളുടെ എന്ത് അസുഖം ഉണ്ടെങ്കിലും പെട്ടെന്ന് വന്ന് കണ്ടോളൂ, നമ്മുടെ ആശ ഡോക്ടർ ഇവിടെ റെഡിയാണ്. താങ്ക് യു ഡോക്ടർ, കുറച്ച് സമയം നമുക്ക് വേണ്ടി ചില. താങ്ക് യു.